കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം ഒന്ന് രാജാക്കന്മാർ 15 അധ്യായം. ആസ തന്റെ പിതാവായ ദാവീദിനെ പോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവൻ പുരുഷ മൈഥുനക്കാരെ ദേശത്തു നിന്ന് പുറത്താക്കി തന്റെ പിതാക്കന്മാർ ഉണ്ടാക്കിയിരുന്ന സകല വിഗ്രഹങ്ങളെയും നീക്കിക്കളഞ്ഞു. തന്റെ അമ്മയായ മയഘ അശേരായ്ക്ക് ഒരു മ്ലേച്ച വിഗ്രഹം ഉണ്ടാക്കിയിരുന്നതുകൊണ്ട് അവൻ അവളെ രാജ്ഞിസ്ഥാനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ആസ അവളുടെ മ്ലേച്ഛ വിഗ്രഹം വെട്ടിമുറിച്ച് കിദ്രോൺ തോട്ടിനരികെ വെച്ച് ചുട്ടുകളഞ്ഞു. എന്നാൽ പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല. എങ്കിലും ആസായുടെ ഹൃദയം അവന്റെ ജീവകാലത്തൊക്കെയും യഹോവയിങ്കൽ ഏകാഗ്രമായിരുന്നു. വെള്ളി, പൊന്ന്, ഉപകരണങ്ങൾ എന്നിങ്ങനെ തന്റെ അപ്പൻ നിവേദിച്ചതും താൻ തന്നെ നിവേദിച്ചതുമായ വസ്തുക്കളെ അവൻ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. ആസായും ഇസ്രയേൽ രാജാവായ ബയേഷയും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു. ഇസ്രയേൽ രാജാവായ ബയേഷ യഹൂദയുടെ നേരെ വന്നു. യഹൂദാ രാജാവായ ആസയുടെ അടുക്കൽ പോക്കുവരത്തിന് ആരെയും സമ്മതിക്കാതിരിക്കേണ്ടതിന് രാമായെ പണിതുറപ്പിച്ചു. അപ്പോൾ ആസ യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ശേഷിച്ചിരുന്ന എല്ലാ വെള്ളിയും പൊന്നും രാജധാനിയിലെ ഭണ്ഡാരവും എടുത്ത് തന്റെ ഭൃത്യന്മാരുടെ കയ്യിലേൽപ്പിച്ചു. ആസ രാജാവ് ദമ്മശേക്കിൽ പാർത്ത ഹെസ്യോന്റെ മകനായ തബ്രിമോന്റെ മകൻ ബെൻഹദദ് എന്ന അരാം രാജാവിന് അവയെ കൊടുത്തയച്ചു. എനിക്കും നിനക്കും എന്റെ അപ്പനും നിന്റെ അപ്പനും തമ്മിൽ സഖ്യതയുണ്ടല്ലോ. ഇതാ ഞാൻ നിനക്ക് സമ്മാനമായി വെള്ളിയും പൊന്നും കൊടുത്തയക്കുന്നു. ഇസ്രയേൽ രാജാവായ ബേശ എന്നെ വിട്ടുപോകേണ്ടതിന് നീ ചെന്ന് അവനോടുള്ള നിന്റെ സഖ്യത ത്യജിക്കണമെന്ന് പറയിച്ചു. ഈ തിരുവചന ശുശ്രൂഷ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയും പവർവിഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബന്ധപ്പെടുക. വചന വെളിച്ചം ലോകമെങ്ങുമെത്തട്ടെ.